മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2020 വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരൊക്കെയും ഇവിടെയുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വിലാപയാത്ര ഉൾപ്പെടെയുള്ളവയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം അല്ലേ? അതെ അതെ, വിലാപയാത്ര എടുത്ത് മുന്നോട്ട് പോകുന്നു. കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറയുന്നു, അപ്പോൾ അതിൻ്റെ എതിർപ്പുകളും ക്രമീകരണങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് മറികടക്കുക? രേണുക, അവരെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത്. നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കാം, ഇനി കോവിഡ് പോസിറ്റീവ് ആണെന്നൊക്കെയുള്ള സാഹചര്യം പറയുന്നുണ്ട്, അപ്പോൾ വിലാപയാത്ര ഉൾപ്പെടെയുള്ളതിനെയൊക്കെ അത് ബാധിക്കില്ലേ? കോവിഡ് പോസിറ്റീവ് എന്ന് ഇന്നലെ നമ്മളോട് അവർ സംസാരിക്കുന്നത്, ഇന്നലെ ഉച്ചയ്ക്ക് ഈ ആൾ മരിച്ചതിന് ശേഷം അവർ നമ്മൾ മോർച്ചറിയുടെ അവിടെ ചെന്നപ്പോൾ മാത്രമാണ് അവർ സംസാരിച്ചത്. അതിനു മുമ്പ് ഇവർ കോവിഡ് ടെസ്റ്റ് ചെയ്തതിനെക്കുറിച്ചോ അത് പോസിറ്റീവ് ആണെന്നോ ഇന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായില്ല. ഇൻ കേസ് ഇനി കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ കൂടി കോവിഡ് പ്രോട്ടോകോൾ നമ്മൾ നിയമപരമായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ്. പക്ഷെ എങ്കിൽ കൂടി ഞങ്ങൾ നമ്മുടെ ആളുകളെല്ലാവരും കാണാനുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. കാരണം വിലാപയാത്രയൊക്കെ ഉണ്ടാവുന്നത് തന്നെയാണ്, വിലാപയാത്ര ഉണ്ടാവും. അതിനകത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നമുക്ക് വിലാപയാത്ര നടത്താമല്ലോ, ആ രീതിയിൽ നമ്മൾ ചെയ്യും, ഉണ്ടാവും. എന്തായാലും രേണുക, അത് തന്നെയാണ്, അതായത് അവർ ഈ ഒരു കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടാണെങ്കിലും വിലാപയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് 2020 നേതാക്കളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിശദമായ പരിശോധനയുണ്ടാകും. പ്രത്യേകിച്ച് ഇത് പുറമേ കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മറ്റ് വിശദമായ പരിശോധനകൾ, ആന്തരാവയവങ്ങളുടെ വിശദമായ പരിശോധനകളും മറ്റും വേണ്ടി വരുന്ന ഒരു കേസ് കൂടിയാണ്. ആ നിലയ്ക്കുള്ള പോസ്റ്റ്മോർട്ടം തന്നെയായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വരും. വീഡിയോ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീജിത്ത്, സിജോ തുടരുന്നുണ്ട്. സിജോ, വിലാപയാത്ര ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ, ക്ഷമിക്കണം, അവിടെ